എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നമ്മ എല്ലാവരും എന്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ അറിയുന്ന പോലെ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ മഹാവ്യാധി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഓക്സിജന്റെ വില എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥന ഇങ്ങനെ പറയുകയുണ്ടായി നമുക്ക് മൂന്ന് തരത്തിലുള്ള ആഹാരങ്ങളാണ് വേണ്ടത് ആഹാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മൂന്ന് തരത്തുള്ള സംഗതികളാണ് മനുഷ്യന് വേണ്ടത് ഒന്ന് ഖരപദാർത്ഥം സോലിഡ് ഫുഡ് രണ്ട് ലിക്വിഡ്സ് മൂന്ന് വാതകം അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യർ വേണ്ടത് നമുക്ക് ആഹാരം വേണം നമ്മളെ പലതരത്തിലുള്ള ആഹാരം കുറഞ്ഞപക്ഷെ മൂന്ന് നേരം കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ആഹാരം വെള്ളം കുടിക്കുന്നു അത് നമുക്ക് ഇഷ്ടമുള്ള അവസരങ്ങളൊക്കെ കുടിക്കും എന്നാൽ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് എല്ലാം ലിറ്റും നമ്മൾ ചെയ്യുന്നതാണ് എവരി മോമെൻറ്റ് വി ആർ ബ്രീത്തി എല്ലാ സെക്കൻഡും നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക ീ ദൈവം മനുഷ്യന് ചെയ്തതിൽ ഏറ്റവും വലിയൊരു കാര്യം ആഹാരം നമ്മൾ തേടിപ്പോയി കണ്ടുപിടിക്കണം എന്നറിയാം നമുക്ക് ചുമ്മാ അതുകൊണ്ട് വീട്ടുമുറ്റത്താരും ഇട്ട് തരത്തില്ല നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ധനം കൊടുത്ത് നമ്മൾ കടയിൽ നിന്നോ വസ്തുവിൽ നിന്നോ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക വെള്ളവും നമ്മൾ അതാത് സമയങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ കുടിക്കുക പങ്കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം വെള്ളമെടുത്ത് കുടിക്കും അതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം പക്ഷെ ഓക്സിജൻ എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്ക് പോകാം നിങ്ങളത് എന്തിച്ചു നോക്കി ഓക്സിജനും ഇതുപോലെ കണ്ടെത്തി നമുക്ക് കിട്ടണമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞു പോയേനെ കാരണം ഓക്സിജൻ കൊണ്ട് രാത്രി കിടക്കും രാത്രി അതിന് തീർന്നു പോയാലും എടുക്കും രാവിലെ എഴുന്നേക്കും നമ്മൾ കാണത്തില്ല അത് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ട് തന്നേക്കുക അതുപോലെ ഫുഡും ഒക്കെ ഇശ്രയൽ മക്കൾക്ക് മരുഭൂമി യാത്ര കൊടുത്തു നമുക്കറിയാം രാവിലെ എഴുതുമ്പോൾ മഞ്ഞ വീഴും അതെടുത്ത് പറക്കി അവർ തിന്നു ആ അതിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി തിന്നു അടിക്കപ്പെട്ട പാറ അതിൽ വെള്ളം അവർ ഫോളോ ചെയ്യുന്നു വെള്ളം അവരുടെ കൂടെ ഉണ്ടാവും ഓക്സിജനും അവർക്കുണ്ടായിരുന്നു പകൽ മേഘ സംഭവം രാത്രി എത്തിണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഓക്സിജന്റെ വില ഓർത്തപ്പെടാ ഇത് ഓർത്തത് കാരണം ആഹാരവും വെള്ളവും ഒക്കെ നമ്മൾ തേടി കണ്ടെത്തുമ്പോൾ ഓക്സിജൻ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാം നമ്മുടെ അടുത്ത് കൊണ്ട് തന്നേക്കുക അതുള്ളപ്പോഴും നമ്മൾ ശ്വസിക്കുമ്പോഴും അതിന്റെ വില മനസ്സിലാക്കത്തില്ല ഇതില്ലാതെ വരുമ്പോഴാ ഈ ഓക്സിജന്റെ ഒക്കെ വില അറിയാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം തരുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ദൈവത്തിന് ആരാധന കൊടുക്കുവാനായി നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുക ആരാധന എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവത്തിന് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം വർഷിപ്പ് നമുക്കറിയാം സാധാരണ നമ്മളെ മൂന്ന് കാര്യങ്ങളാണ് ദൈവസനെ ചെയ്യുന്നത് ഒന്ന് പ്രാർത്ഥിക്കുക നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ആരാധന ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഒന്ന് പ്രാർത്ഥിക്കുക രണ്ട് പാടുക മൂന്ന് ആരാധിക്കുക ഇത് മൂന്ന് ആ ദൈവത്തോട് ബന്ധത്തിൽ അങ്ങോട്ട് ചെയ്യുന്നത് നമ്മളെ പ്രാർത്ഥിക്കുക എന്ന് പറയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നതാണ് പാടുക സ്തുതിക്കുക എന്നൊക്കെ പറയാൻ ദൈവത്തിന് നന്ദി കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ പൊസിഷൻ ഓർത്ത് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ആരാധന അല്ലാതെ നമുക്ക് ഇന്നതെല്ലാം തന്നു അതിന് കൊടുക്കുന്നതല്ല ആരാധന ദൂതന്മാർ ആരാധിക്കുന്നത് പോലെ നാമം ദൈവത്തെ ആരാധിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ എല്ലാവരും വ്യാപരിക്കുന്ന ഒരേ ആത്മാവ എന്ന സന്ധ്യയും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഉറപ്പിക്കുണ്ടായി ഈ ലോകത്തിൽ പല രാജ്യങ്ങളിൽ ഇലക്ട്രിസിറ്റി പല ലെവലിലാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത് ഇപ്പം ഇന്ത്യയിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ വോൾട്ടേജാണ് ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കരണ്ട് അത് വൺ ടെന്നാണ് വേറെ ചില രാജ്യങ്ങൾ ടു സെവൻറ്റി ഇങ്ങനെ പല റേഞ്ചിലുള്ള വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ രാജ്യം അവരെന്ത് സെറ്റപ്പ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ഗ്രിഡാണ് ഉണ്ടാക്കിയിരിക്കുക അതനുസരിച്ച് ആ കാര്യങ്ങൾ ഓടുന്നത് ഇനിയും അഡാപ്റ്ററും ഇന്ത്യയിലെ അഡാപ്റ്റർ കൊണ്ട് ഇവിടെ കുത്താൻ പറ്റത്തില്ല പ്ലഗിൻ്റെ അകത്ത് കയറത്തില്ല ഇവിടുത്തെത് അവിടെയും കയറത്തില്ല ജർമ്മനിയിലേത് വേറെ ടൈപ്പാണ് നിങ്ങൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നാൽ കാണാം ഓരോന്നിനും ഓരോ ടൈപ്പ് അഡാപ്റ്ററാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് രാജ്യത്തിരുന്നാലും നമ്മിലെല്ലാം വ്യാപരിക്കുന്നത് ഒരേ ആത്മാവാ കരണ്ട വ്യത്യസ്ത വോൾട്ടേജ് ആണെങ്കിൽ നമ്മിലെല്ലാം വ്യാപരിക്കുന്ന ഒരേ പരിശുദ്ധാത്മാവാ നമ്മൾ ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നമ്മിൽ വ്യാപരിക്കുന്നത് ഒരേ സ്പിരിറ്റാണ് ഇതിൻ്റെ എല്ലാം അഡാപ്റ്റർ ഒന്നാണ് ദൈവസന്നിധി നമ്മൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ് സെയിം ടൈപ്പ് ഓഫ് അഡാപ്റ്റർ ഇന്ന് അല്പസമയം ഞാൻ ദൈവദിനത്തിലേക്ക് കയറി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ എനിക്ക് മിക്കവരെയും മുഖത്ത് കാണാൻ പറ്റുന്നില്ലെങ്കിലും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഞാൻ എന്തെങ്കിലും എൻ്റെ അറിവെന്ന് പറയുന്നതല്ല പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച ഒരു ദൂതാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ചില ദിവസങ്ങളൊക്കെ ഏകദേശം അഞ്ചെട്ട് ദിവസം മുമ്പേ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു ദൂതാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ കർത്താവിലാഗ്രഹിക്കുന്നത് അതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വേദഭാഗം ഒന്ന് വായിച്ചു തരണം ആ വെളിപ്പാട് പുസ്തകം അഞ്ചാം ഉദ്യത്തിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ ഫൈവ് എയ്റ്റ് അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കു വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു നമുക്കെല്ലാവർക്കും വളരെ സുപരിതമായ ഒരു വേദഭാഗം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അവസാനത്തെ നമ്മൾ കാണുന്നു ഒരു പുതിയ പാട്ട് പാടുന്നു ഒരു പുതിയ പാട്ടാണ് വെളിപ്പാട് പുസ്തകമെന്ന് പറയുന്നത് യോഹനാനുണ്ടായ വെളിപ്പാടാണ് യോഹനാനുണ്ടായ വെളിപ്പാട് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോരന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഒരാളായിരുന്നു യോഹനാൻ അപ്പോസ്തോരൻ നമുക്കറിയാം യേശുവിനെ പല സർക്കിളിലുള്ള ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ സാറിന് പറയുന്ന ഒരു കാര്യം അഞ്ഞൂറ് പേർ കേസു പ്രത്യക്ഷനായി അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അതിനുള്ളിൽ എഴുപത് പേരടങ്ങുന്ന ഒരു സെറ്റിനെയാണ് യേശു ഒരിക്കൽ അയക്കുന്നു അത് വേറെ ഒരു ഗ്രൂപ്പ് അതിനുള്ളിൽ ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന ശിഷ്യന്മാരുടെ ഗ്രൂപ്പ് അതിനുള്ളിൽ യേശു സ്പെഷ്യലായിട്ട് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മൂന്ന് പേര് പത്രോസും യോഹനാൻ അവരുടെ ഒരു സെറ്റ് അതിനുള്ളിൽ യേശുവിനും മാറോട് ചേരുന്ന ഒരു മനുഷ്യൻ ഒരു ശിഷ്യൻ ഒരു അപ്പോസ്തോലൻ അതാണ് യോഹനാൻ അപ്പോൾ യോഹനാൻ എന്ന് പറയുന്നത് യേശുവിനോട് ഏറ്റവും ക്ലോസ് ആയിരുന്ന ഒരു അപ്പോസ്തോലനായിരുന്നു യോഹനാന്റെ പല വിശേഷതകളുണ്ട് യോഹനാൻ്റെ പല വിശേഷതകൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ഞാൻ വേഗത്തിൽ ഈ വിഷയത്തിലേക്ക് വരട്ടെ അപ്പോസ പ്രവൃത്തി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ ദിനത്തിലെ സഭ ആരംഭിക്കുമ്പോൾ അവിടെ മൂന്നാമധ്യായം മുതൽ നമ്മൾ കാണുന്ന രണ്ട് സഹ ശുശ്രൂഷകന്മാരുണ്ട് പത്രോസും യോഹനാനും അവർ രണ്ടുപേരുടെയും പേര് ഒരുമിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവർ പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണിക്കിയാലും അപ്പോസ്വ് മൂന്നാം അധ്യയത്തിൽ പത്രോസും യോഹനാനും ഒരുമിച്ച് ഒമ്പതാം മണി നേരത്തെ ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു അഞ്ചാം അധ്യയത്തിൽ പത്രോസും യോഹനാനെ അടിപ്പിച്ചു വിടുന്നു ഇവർ രണ്ടും കൊണ്ടാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അലിയൻസ് ഉണ്ടായിരുന്നു സോ ക്ലോസ് അവർ വളരെ അടുത്ത രണ്ട് അപ്പോസ്വലന്മാരായിരുന്നു ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടും ഈ അപ്പോസ്വല പ്രവൃത്തിയിലെ മെയിൻ രണ്ട് അപ്പൊസാണ് പത്രോസും യോഹനാനും പക്ഷേ പ്രവർത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ ചർച്ചറയെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ അവിടെ ഒറ്റ പ്രാവശ്യം പോലും യോഹനാൻ ഒരു പ്രസംഗം ചെയ്തായിട്ട് കാണുന്നില്ല പത്രോസിന്റെ പ്രസംഗം കാണാം പത്രോസ് കൽപ്പിച്ചത് കാണാം യോഹന്നാൻ ഒരിക്കൽ തന്നെ ഒരു പ്രസംഗം ചെയ്തായിട്ടോ യോഹനാന്റെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെയും വേദോസത്തിൽ എഴുതി കണ്ടിട്ടില്ല പ്രസംഗിച്ചത് യോഹനാൻ ലേഖനം എഴുതിയിട്ടുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പത്രോസ്വ പ്രസംഗിച്ച പ്രസംഗങ്ങൾ കാണാം എന്നാൽ യോഹനാന്റെ ഒരു പ്രസംഗവും കാണുന്നില്ല ഞാൻ പലപ്പോഴും ഓർക്കും നമ്മുടെയൊക്കെ സിസ്റ്റത്തിലാണെങ്കിൽ പത്രോസ് പ്രസംഗിച്ചു അടുത്ത ദിവസം തുതലന്ന ദേവാലി ഗോപുരത്തിൽ ചെന്നപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഒരു മുടങ്ങൻ സൗഖ്യമായി കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ പറയും പത്രോസ ഇന്നലെ നീയല്ലേ പ്രസംഗിച്ചത് ഇന്ന് ഞാൻ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ് യോഹനാൻ ആ പ്രസംഗം പിടിച്ചെടുക്കും എന്നാൽ യോഹനാൻ വളരെ സ്ലോ ആയി പത്രോസിന്റെ നിഴലിൽ നിൽക്കുക ആ യോഹനാനെ ഈ അവസരങ്ങളൊന്നും കിട്ടിയില്ലെന്നും കൊണ്ടൊന്നും അവനൊന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല അവനെ നമ്മുടെ ലെവലിൽ സെക്കൻഡ് പറഞ്ഞിൽ പ്ലേ ചെയ്യുമായിരുന്നു സത്യത്തിൽ ഇവ രണ്ട് ഈക്വൽ ടൈപ്പ് പോസ്വൽമാരാ പരസ്പരം പത്രോസ് തന്നെ പ്രസംഗിക്കാതെ യോഹനാനോട് കിട്ടേണ്ടതല്ലേ എന്നാൽ നമ്മളൊരു സത്യം ഓർക്കണം പത്രോസിന്റെ പിറകിൽ യോഹനാൻ ഇങ്ങനെ ഒരു സാധാരണക്കാരനെ പോലെ നിന്നു കഴിഞ്ഞപ്പോൾ ദൈവവിനെ മാനിച്ചു പത്രോസ് കേവലം രണ്ട് ലേഖനങ്ങൾ എഴുതി തൻ്റെ എഴുത്ത് ശുശ്രൂഷ അവസാനിപ്പിച്ചപ്പോൾ പുതിയതുമത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ചരിത്രം ലേഖനം പ്രവചനം ഇതിൽ മൂന്നിലും പങ്കാളിയാകാൻ യോഹനാനെ കൊണ്ട് കഴിഞ്ഞു യോഗനാനൊരു സുവിശേഷം എഴുതി യോഹനാൻ മൂന്ന് ലേഖനങ്ങൾ എഴുതി അതൊക്കെ നമുക്കും എഴുതാം വേറെ ഒരാൾക്കും എഴുതാം പക്ഷെ വെളിപ്പാട് പുസ്തകം പോലെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് എഴുതി വെക്കാനൊന്നും ഒക്കത്തില്ല അത് ദൈവമായ ഹോവ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു യോഹനാന് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞവന് സാരം യോഹനാന് വലിയ പൊസിഷനൊന്നും കിട്ടിയില്ല വലിയ പ്രസംഗമൊന്നും കിട്ടിയില്ല നമ്മുടെ കണക്കിൽ പറഞ്ഞ അവനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാൽ ദൈവം അവനെ ഒരു ശുശ്രൂഷ വരമേപ്പിച്ചത് അവൻ സെക്കൻഡ് ഫിൽഡിലായി എന്ന് പറഞ്ഞാൽ പത്രദോസിന് നിഴലിൽ നിന്ന് ചെയ്തപ്പോൾ ആർക്കും കിട്ടാത്ത വെളിപ്പാട് ദൈവസഭയെക്കുറിച്ചുള്ള ഭാവി ലോകത്തെക്കുറിച്ചുള്ള ഭാവി ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് യോഹനാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മളൊരു പ്രസംഗത്തിന് വേണ്ടിയോ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിടുക്കം കൂട്ടേണ്ട ദൈവശ്രീ വിശ്വസ്ഥതയോടെ നിന്നാ ആർക്കുമില്ലാത്തൊരു വെളിപ്പാടും ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷയും ദൈവം നമുക്ക് തരും അത് നമ്മൾ മറന്നു പോകരുത് ഇന്ന് നമ്മുടെ ഒരു പ്രവണത എന്ന് പറയുന്നത് എങ്ങനെയും ഇടിച്ച് കയറി കാര്യങ്ങൾ ചെയ്യുക നമ്മൾ തന്നെ എന്തെങ്കിലും അവസരം ഉണ്ടാക്കുക അങ്ങനെ ഒരു പ്രവണതയാണ് ലോകത്തിൽ കാണുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയാം ഈ യോഹനാന ലഭിച്ച ചില ഭാഗ്യങ്ങളുണ്ട് യേസു ക്രിസ്തുവിനെ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ട് കണ്ടത് ലോകചരിത്രത്തിൽ യോഹനാന യേശുവിനെ ഇത്രയും മഹത്വത്തോടെ വേറെ ഒരൊറ്റയാളും കണ്ടിട്ടില്ല വെളിപ്പാട് ദിവസം ഒന്നാം അധ്യയത്തിൽ കാണാം മാറത്ത് പൊൻകച്ച കെട്ടിയവരായി വെള്ളോട് സാധിച്ചു കാലുള്ളവനായി അഗ്നിഞ്ചുപാലിക്കത്തെ കണ്ണുള്ളവനായി ഹിമം പോലെ വെളുത്ത തലവടിയുള്ളവനായി അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുക അത് യോഗന എന്നാണ് ആദ്യമായിട്ട് കണ്ടത് വേറെ ഒരൊറ്റ മനുഷ്യനും യേശുവിനെ കണ്ടിട്ടില്ല നമ്മളൊക്കെ യേശുവിനെ കുറിച്ചുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഭിത്തിയെ തൂക്കിയിട്ടേക്കും ഒരു ചെറിയ ഒരു താടിയൊക്കെ വെച്ചൊരു സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ കിട്ടിയ ഒരേ ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന യോഗനാണ് ഇനി മറ്റൊരു കാര്യം സ്വർഗത്തിലെ ദർശനം നമുക്കാർക്കും കിട്ടിയിട്ടില്ല നമുക്കറിയാം പൗലോസ് സൂരിക്ക പറഞ്ഞു ക്രിസ്തുവിൽ ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു അവൻ പതിനാല് വർഷം പോകുമ്പോൾ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു ശരീരത്തോട് ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല എന്നിട്ട് അവൻ പറയുന്നു അവിടെ ഞാൻ അറിയാത്ത ദൂതന്മാരുടെ ഭാഷ കേട്ടു ഇങ്ങനെ ഒരു പാർഷ്യൽ ഇൻഫർമേഷനേ ഉള്ളൂ എന്നാൽ യോഹനാൻ ഒരു വ്യത്യാസം ഉണ്ടായി യോഹനാൻ സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ദർശനം ശരിയായ ഒരു കാഴ്ച കിട്ടിയ ഏക മനുഷ്യൻ എൻ്റെ അറിവിൽ യോഗനാൻ മാത്രമാണ് എസേബ്രഹ്മൻ ആറാം വിധ്യത്തിൽ സ്വർഗത്തെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടായി നമുക്കൊരു ഒരു വലിയ ഒരു 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 പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സ്റ്റേജിലിങ്ങനെ കർട്ടൻ ഇട്ടിരിക്കുക ആ കർട്ടൻ അല്പം മാറ്റിയാൽ ഒരു പ്രത്യേക ആങ്കിളിൽ നമുക്ക് ആ സ്റ്റേജിലുള്ള കാര്യം കാണാം അത്ര മാത്രമേ എസ്യാവിന് വെളിപ്പാട് കിട്ടിയുള്ളൂ എസിയാവ് പറയാണ് ഉസിയ രാജ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്ന പൊങ്ങിയുള്ള സുഭാസനിക്കുന്ന ഞാൻ കണ്ടു അവർ വസ്ത്രത്തെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു സാറാഫുകൾ ആറ് ചിറകുള്ള സാറാഫുകളെ അവൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആയിങ്കളിൽ അവനെ ഹോവയുടെ സിംഹാസനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന സാറാഫുകളെ മാത്രം കണ്ടു അവൻ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് ഒരുവനോട് ഒരുവൻ സൈന്യം ദൈവമായി ഹോവ പരിശുദ്ധൻ 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 നാർക്കുന്നു അവടെ ശബ്ദം കൊണ്ട് ഉമ്മരപ്പടിയൊക്കെ ഇളങ്ങി അങ്ങനെ ഒരു ആങ്കലിലൂടെ ദർശനമേ അവന് കിട്ടിയുള്ളൂ അത് ബി സി അറുന്നൂറ് ടിറ്റിലു അതിനുശേഷം ഏകദേശം പത്തറുന്നൂറ് എഴുന്നൂറ് വർഷം കഴിഞ്ഞ് എഴുന്നൂറ് വർഷത്തോടടുത്ത വെളിപ്പാട് പുസ്തകത്തിൽ യോഹനാനാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കിട്ടിയത് അത് യോഹനാന്റെ ഒരു ഭാഗ്യമാണ് യോഹനാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു സിംഹാസനം സിംഹാസനത്തിൽ ദൈവവും ദൈവം ഇരിക്കുന്നു അതിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ഇരുപത്തിനാല് മൂപ്പന്മാര് നാല് ജീവികൾ ഈ ദർശനം എന്നിട്ട് ആ സിംഹാസനത്തിൽ നിന്ന് മിന്നല ഇടി മിന്നല ഇടി ഇതൊക്കെ ഇങ്ങനെ പുറപ്പെടുക ഭൂകമ്പം ആ പ്രകമ്പനങ്ങൾ ഇതിങ്ങനെ പുറപ്പെടുകയാണ് അങ്ങനെ സ്വർഗത്തെക്കുറിച്ചും ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ബെസ്റ്റ് വിഷം കിട്ടിയ ആളാണ് യോഗനാന പുസ്തകരെ ഞാൻ പറഞ്ഞല്ലോ യോഹനാനാണ് യേശുവിനെ കുറിച്ചുള്ള ബെസ്റ്റ് പിക്ചർ കാണാൻ പറ്റിയത് ദൈവ സിംഹാസനത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ശരിയായ ബെസ്റ്റ് പിക്ചർ കണ്ട ആള് യോഹന പോസ്തമല്ല കാരണം ഇവൻ മറ്റിടത്തൊക്കെ താഴ്മയോടെ പത്രോസ് ചെയ്യുമ്പോൾ തന്നെ ഏൽപ്പിച്ച റോളം ചെയ്തോണ്ടിരുന്നു അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു കർത്താവ് യേശുവിൻ്റെ മായ ഒരു ചിത്രം അവന് കൊടുത്തു ആർക്കും കാണാൻ കഴിയാത്ത ഒരു കർത്താവിനെ കുറിച്ചുള്ള ദർശനം ആർക്കും കാണാൻ കഴിയാത്ത സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം അവന് കൊടുത്തു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണാൻറ്റെന്നപോലെ കാണുന്നതാ ഈ യോഹനാൻ യോഹനാൻ അപ്പോസ്ഥ യേശുവിനും മാറോട് ജാരിവനാണ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലായിരുന്നപ്പോൾ അതേ യോഹനാൻ യേശുവിനെ തിളക്കമാർന്ന േജസ്കരിക്കപ്പെട്ടവനായി കണ്ടപ്പോൾ അവനവൻ്റെ കാൽക്കൽ വീണു മരിച്ചവനെപ്പോലെ അവന് കാക്ക വീണു ഞാൻ പല അവസരങ്ങളും പറയും ഈ ദൈവാലയങ്ങളിൽ വന്ന വിശ്വാസികൾക്ക് ദൈവഭയവും ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടും ഇല്ലാതെ വന്നിരിക്കുന്ന കാരണം എന്നറിയുമോ കാലേക്കാലം വെച്ച് ദൈവഭയം ഇല്ലാതിരിക്കുന്നതിന് കാരണം ദൈവത്തെക്കുറിച്ചുള്ള ദർശനമില്ല കേട്ടാണ് യോഹനാൻ യേശുവിനെയും അവന്റെ ദർശനത്തിൽ അവന്റെ വ്യക്തിത്വത്തിൽ തേഴ്സിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ സ്ഥാനം അവൻ്റെ മാർവലൊന്നുമല്ല അവൻ്റെ കാൽക്കലാണ് അവൻ കാൽക്കൽ വീഴുക ദൈവമക്കളെ ആരാധനാലയത്തിൽ ദൈവസന്നിധി വരുമ്പോൾ ഇന്നത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കസറയിലിരിക്കുക നമ്മളൊരു പ്രത്യേക മൂഡിലാണ് ആരാധിക്കുന്നത് എന്നാൽ ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ കുഞ്ഞാടിൻ്റെ കാൽക്ക വീഴുക യോഹനാനപ്പോസിലെ യേശുവിൻ്റെ കാൽക്കൽ വീഴും ഇനി നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഞാൻ വരട്ടെ ഇവിടെ അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ സിംഹാസനത്തിൽ ദൈവമായ പിതാവായ ദൈവം ഇരിക്കുന്നു അവൻ്റെ കയ്യിലൊരു പുസ്തകം അകത്തും പുറത്തും ഒരു പുസ്തകം ആ പുസ്തകത്തിന് ഏഴ് മുദ്ര ഇട്ടിട്ടുണ്ട് അതവൻ്റെ വലം കയ്യിലിരിക്കുന്നു അവിടെ ഒരു ചോദ്യം കേൾക്കാം ഈ പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര മുട്ടിപ്പാനും യോഗ്യൻ ആരുമില്ല ആരെയും കാണാൻ കിയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു അലവിയ ഈ സമയത്താണ് അവനൊരു ദർശനം കെട്ടി യഹൂദാ ഗോത്രത്തിലെ സിംഹം അറുക്കപ്പെട്ട കുഞ്ഞാട് ഇട്ടു നിൽക്കുന്നു അതിനോട് ചേർന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇരുപത്തിനാല് മൂപ്പന്മാരും വീണയും ആ കിണറുമൊക്കെ പിടിച്ചുകൊണ്ട് നാല് ജീവികളും മൂപ്പന്മാർ യേശുര കാക്കപ്പെടും ഈ കുഞ്ഞാടിന്റെ കാക്കപ്പെടും എന്നിട്ട് അവർ പാടുന്ന പാട്ടാണ് ദൈവകുഞ്ഞാടെ നീ യോഗ്യൻ നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഞങ്ങളെ എനിക്ക് വിലക്ക് വാങ്ങി ഞങ്ങളെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും തീർത്തു ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് യു മേഡ് അസ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ് നീ ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്ന് ഒരു പുതിയ പാട്ട് ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഈ ഭാഗമാണ് ഇന്ന് നമ്മൾ അല്പമായിട്ടിനെയും ചിന്തിക്കാൻ പോകുന്ന വിചിന്തനം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത് വിലക്കു വാങ്ങി പണയമത്തിൽ വിലക്ക് വിൽക്കപ്പെടുകയും വിലക്ക് വാങ്ങപ്പെട്ടും ചെയ്ത വാങ്ങപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേരാണ് യോസെഫ് എന്നുള്ള ആള് പണയമത്തിൽ പലരേ അങ്ങനെ വിലക്കി വിറ്റതായിട്ടോ വാങ്ങിച്ചിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ഒരു പ്രധാനപ്പെട്ട വ്യക്തി സഹോദരന്മാരാൽ ഇസ്മായേലി കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുകയാണ് ഇരുപത് വെള്ളിക്കാശിന് ഉൽപ്പത് ദിവസം മുപ്പത്തിയേഴാം അധ്യായത്തിൽ കാണാം കാരണം യോസഫെന്ന് പറയുന്ന മനുഷ്യൻ പതിനേഴ് വയസ്സായപ്പോൾ അടിപ്പിച്ച് രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നത്തിന്റെ അർത്ഥം തൻ്റെ സഹോദരന്മാരും തൻ്റെ പിതാവും മാതാവും തൻ്റെ മുമ്പിൽ ഉണങ്ങുന്ന ഒരു സ്വപ്നമാണ് അവൻ്റെ ഹൃദയ ആഗ്രഹത്തിൽ നിന്നുണ്ടായ സ്വപ്നമല്ല ദൈവം അവനെ കാണിച്ച സ്വപ്നം അവനാതെ സഹോദരങ്ങളോടും അമ്മയപ്പനോടും മാതാപിതാക്കളോടും ഷെയർ ചെയ്തു ചെയ്തപ്പോൾ അവർക്ക് ഇവനോട് പകയും അസൂയവും ദേഷ്യവും ഒക്കെ വന്നു അന്ന് മുതൽ ഇവർ ഇവനൊരു അപരനാമം ഇട്ടു സ്വപ്നക്കാരൻ ട്രീമർ എല്ലാവരും സ്വപ്നം കാണുന്നവരല്ലേ ഭൂമിയിൽ ആരെങ്കിലും സ്വപ്നം കാണാത്തവരുണ്ടോ നമ്മളെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ ഇവന്റെ സ്വപ്നത്തിന് മാത്രം സഹോദരങ്ങൾ അരിശം വന്നിട്ട് ഇവനിട്ട പേരാണ് സ്വപ്നക്കാരൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും സ്വപ്നക്കാരൻ എന്താ വിളിക്കേണ്ടത് നിനക്കറിയാം കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലും അവർ ഉറക്കത്തിച്ചിരിക്കും അവരുടെ സ്വപ്നങ്ങൾ കണ്ടാണെന്നാണ് പറയപ്പെടുന്നത് നമ്മളെല്ലാം സ്വപ്നം കാണുന്നതാ അപ്പൊ ഇവനും അതിലൊരു സ്വപ്നക്കാരനേ ഉള്ളൂ പക്ഷെ ഇവന്റെ സ്വപ്നം എന്ന് പറയുന്നത് മനുഷ്യന് അസൂയ വരുന്ന സ്വപ്നമാണ് അതുകൊണ്ടാണ് ഇവനെ വകവരുത്തണമെന്ന് അവർ തീരുമാനിച്ചു ഞാൻ പെട്ടെന്ന് പോകട്ടെ അവസാനം ഇവനെ പിടിക്കാൻ ഒരു അവസരം അവർ കിട്ടി സഹോദരങ്ങളിൽ ആടിനെ തീറ്റാൻ പോയ സമയത്ത് അപ്പൻ ഇവനെ അവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടു സേഖമിൽ അവൻ ചെന്നു അവിടെ നിന്ന് ഇവൻ ദോധാനിൽ ഇവര് ദോഥാനിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഈ സഫലങ്ങളെല്ലാം കൂടെ അവനെ സ്വപ്നക്കാരൻ ഇതാ വരുന്നു ഇവന്റെ സ്വപ്നം നടക്കരുത് ഇവനെ നമുക്ക് ഉടുക്കി കളണമെന്ന് തീരുമാനിച്ചു അവരെന്നറിയാമോ ദൂരെ വെച്ച് ഇവനെ കണ്ടപ്പോൾ ഒരു പദ്ധതി ഇട്ടു അവനെ കൊന്നുകളയാൻ അപ്പോൾ രൂപകം പറഞ്ഞു നമുക്ക് അവനെ കൊല്ലണ്ട എന്തിനാ കൊല്ലുന്നത് ഇവന്റെ മേലങ്കൂര അവസാനം ഇവര് പ്രാതല്യ കടിച്ചോണ്ടിരിക്കുമ്പോൾ ഇസ്മായിൽ കച്ചവടക്കാർ വന്നു പെട്ടെന്ന് ചരിത്രം അല്ല എന്റെ വിഷയം ഇവനെ പൊട്ടക്കണച്ചിലിട്ടതായിരുന്നു അവിടെ നിന്ന് കയറ്റി ഇസ്മായിലി കച്ചവടക്കാർക്ക് എന്തെങ്കിലും വിറ്റെന്നറിയാമോ ഇരുപത് ഇരുപത് വെള്ളിക്കാശിന് അതിനെ ഇന്റർനാഷണൽ വേർഷനിൽ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറിന് വിറ്റെന്ന യു എസ് ഡോളർ നമുക്കറിയാം അത് വെറും തുച്ഛമായ ഒരു വിലയാണ് ഇരുപത് വെള്ളിക്കാശ് ഞാൻ ചിന്തിക്കുന്ന എന്തായിരുന്നു ഇവനീ നിന്ന് വെളിച്ചു കയറ്റിയപ്പോൾ തുണിയല്ല ചെളി മണ്ണും ഒക്കെ കാണുമായിരിക്കും അങ്ങനെ ഈ ഇസ്മായിലി നോക്കിയപ്പോൾ ഇവനെ കണ്ടിട്ടൊരു ഒരു ഒരു വലിയ സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ല നമ്മൾ സാധാരണ മനുഷ്യന്റെ സ്റ്റാറ്റസ് ഒക്കെ ആകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നല്ല വസ്ത്രവും അതുകൊണ്ടല്ലേ അവനെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അർത്ഥം വസ്ത്രത്തിന് മനുഷ്യന്റെ വില കൂട്ടും ഒരു രാജാവിന്റെ വസ്ത്രം അല്ലെങ്കിൽ ദാസന്റെ വസ്ത്രം ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവനെ പൊട്ടക്കളം ചെയ്യുന്ന കയറ്റി ദേഹത്തെല്ലാം ചെളി ദേഹത്തെല്ലാം പരിക്കുമൊക്കെ കാണാം അപ്പം ഇവര് ഇവര് വലിയ വിലയൊന്നും നിശ്ചയിച്ചില്ല വലിയ വിലയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു ഇവർ ഒരുപക്ഷെ നെഗോഷിയേറ്റ് ചെയ്ത് കാണും ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് കാണത്തില്ല ഇരുപത് വെള്ളിക്കാശിനും ഇവനെ ഇസ്മാലി കച്ചവടക്കാർക്ക് വിറ്റു ഞാൻ പറഞ്ഞു വരുന്നത് യോസഫിൻ്റെ വില പൊട്ടക്കണറ്റിൽ നിന്നെടുക്കുമ്പോൾ അവര് തുണിയൽ ചെളിയോ കറയോ മുറിവോ കീറലോ ഒക്കെ കാണും ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്തപ്പോൾ ഇരുപത് വെള്ളിക്കാശേ ഉള്ളൂ ച്ചവടക്കാർ പോയി മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണാം ഇവനെ ആർക്ക് വിറ്റെന്നറിയാമോ കൊത്തിഫെയർ എന്ന് പറയുന്ന ഫറോ രാജാവിന്റെ അകമ്പടി നായികന് വിട്ടു സെക്യൂരിറ്റി ഇൻ ഇൻചാർജിന് വിറ്റു ഗാർഡിന്റെ ചാർജിന് വിട്ടു അപ്പൊ ഞാൻ ചിന്തിക്കുക ഇസ്മായ കച്ചവടക്കാർ ഇവനെ ഇരുപത് വേൾഡ് ക്ലാസിൽ വാങ്ങിച്ചു അപ്പുറത്ത് കൊണ്ട് വിൽക്കുമ്പോൾ അവരൊരു പ്രോഫിറ്റ് എടുത്തേ വിൽക്കത്തുള്ളൂ ഞാനങ്ങ് ചിന്തിക്കുക ഇവർ ഇരുപത് വെള്ളിക്കാസിനു വാങ്ങിച്ചേച്ച് ഒരു പക്ഷെങ്കിൽ അവനെ അൻ മുപ്പത് വെള്ളിക്കാസിനോ നാൽപ്പത് വെള്ളിക്കാസിനോ പൊത്തിഫറിന് വിറ്റ് കാണും അപ്പോൾ അവിടെ അവൻ്റെ വില അല്പം കൂടെ കൂടി അപ്പൊ ഇരുപത് ഇവനെ ആദ്യം ഇസ്മായിലിൽ വാങ്ങിച്ചു അവനെ കൊണ്ടുപോയി ഈജിപ്റ്റിലെ പൊത്തിഫർ വാങ്ങിക്കുമ്പോൾ വേറെ ഒരു വിലയ്ക്ക് ഏതായാലും ഇരുപതി താഴത്തില്ല അത് കൂടിയ വിലയ്ക്ക് അവർ വിൽക്കത്തുള്ളൂ അവന് ഇരുപത് വെള്ളിക്കാശുകാരന് എന്റെ ചിന്തയിൽ ഞാൻ ഒരു വില അങ്ങന നാൽപ്പത് വെള്ളിക്കാശിനെ അവനെ എന്ന് വിചാരിക്കു അപ്പൊ അവന്റെ വില ഇപ്പൊ അല്പം കൂടെ കൂടി കാരണം എന്റെ ചിന്തയിൽ ഇസ്മായിൽ കച്ചവടക്കാരെ ഒരുപക്ഷെ ഇവന്റെ ചെളി പിടിച്ച വസ്ത്രമൊക്കെ മാറ്റി അവനെ വേറെ ഒരു വസ്ത്രമൊക്കെ ഇട്ടിപ്പ് ചിച്ചൂടെ മതിപ്പ് തോന്നത്തെ കളവിൽ അവനെ കൊണ്ട് പ്രസന്റ് ചെയ്ത് കാണും അങ്ങനെയാണ് പുത്തിഫറിന് വിറ്റത് ഇരുപത് വെള്ളിക്കാശ് നാൽപ്പതായെന്ന് വിചാരിച്ചു ഒരു കൺസെപ്റ്റുവൽ കൺസെപ്റ്റുവൽ പ്രയർ പ്രൈസാണ് ഞാൻ പറയുന്നത് ഒരു നമ്മൾ ഊഹിക്കുന്ന ഒരു പ്രാ വില അല്ല ഇവൻ കുറച്ച് നാളെ പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ പൊത്തിഫറിന് മനസ്സിലായി ഇവനൊരു സാധാരണ മനുഷ്യനല്ല ഇവൻ്റെ കൂടെ ദൈവമുണ്ട് ഇവൻ ചെയ്യുന്നൊക്കെ അങ് നന്നായി വരുവാ അവൻ കൃതാർത്ഥനായി വരുവാ അപ്പോൾ പൊത്തിഫറിൻ്റെ മനസ്സിൽ ഇവൻ്റെ വില അല്പം കൂടെ കൂടി ഇവനെ നാൽപ്പത് വെള്ളി വാങ്ങിച്ചെങ്കിൽ പൊത്തിഫേർ എൻ്റെ മനസ്സിലായി ഇവനൊരു സാധാരണ മനുഷ്യനല്ല ഇവന്റെ വില എന്റെ കണക്കിന് നൂറങ്ങായി ഇവൻ്റെ ഇവിടെ ദൈവമുണ്ട് ഇവൻ ചെയ്യുന്നൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവനെ എന്ത് ചെയ്യുന്നോ വീടിൻ്റെ മൊത്തത്തിൻ്റെ ഗൃഹനാഥനാക്കി അവൻ മാറ്റി ആക്കി മാറ്റി നമുക്കറിയാം പൊത്തിഫേറിന്റെ ഭാര്യയോട് അവൻ പറയുന്നുണ്ട് നിന ഒഴിച്ചെല്ലാം എനിക്കിവിടെ അനുവാദം തന്നിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ആ സ്റ്റാറ്റസ് അങ്ങ് ഇൻക്രീസ് ആയി കാരണം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള പ്രശസ്തരോടെ ഇങ്ങനെ കുറെ കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവനെ ഇരുപത് വെള്ളിക്കാസിന് വാങ്ങിച്ചു പൃഥ്വിഫറിൻ അതിനേക്കാൾ കൂടിയ വിലക്ക് വിറ്റു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ് അല്ല ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്ന് പൃഥ്വിഫർ മനസ്സിലാക്കിയപ്പോൾ ഇവന്റെ വില അല്പം കൂടെ കൂടി ഇത് കഴിഞ്ഞാണ് അവന് വലിയൊരു പരീക്ഷ ഘട്ടം ഉണ്ടായത് അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവന്റെ ജീവിത വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഇവനുണ്ടായി പൃഥ്വിഭരന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അത് വിട്ട് ഇവൻ ഓടിപ്പോയി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവന് പൊത്വുഭരന്റെ ഭാര്യയോട് പറഞ്ഞൊരു അല്ലെങ്കിൽ അവിടെ ഒരു വാക്യമുണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവം പാകെ ദൈവഹിതമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല അവൻ അവിടുന്ന് ഓടി പൊക്കടഞ്ഞു ഞാൻ പറയുന്ന ഒരു ചിന്ത ഇരുപത് വെള്ളിക്കാശിനോ വാങ്ങിക്കവൻ വത്തിഭരണ നാൽപ്പത് വെള്ളിക്കാശിനോ അൻപത് വെള്ളിക്കാശിനോ വിറ്റവൻ ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിന്റെ മതിപ്പ് കൂടിയെങ്കിൽ അവൻ വിശുദ്ധിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ അവന്റെ വിലയ്ക്ക് രണ്ട് പൂജ്യം കൂടെ കുറഞ്ഞത് ദൈവം കിട്ടു ഞാൻ നീ ഓർത്തോണം എൻ്റെ നിൻ്റെ വില ദൈവം കൂട്ടുന്നത് എപ്പോഴാന്ന് പറയുമോ നീ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുമ്പോഴ ഇവന്റെ വില ഞാൻ പറഞ്ഞു വിഹോബ അവന്റെ കൂടെ ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ നൂറ് വെള്ളിക്കാശായി ഞാനൊക്കെ ഒരു 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 കൺസെപ്റ്റുവൽ നമ്പറൊക്കെ പറയുകയാണ് ഇവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഇവന്റെ നൂറിൻ്റെ കൂടെ ഒരു മൂന്ന് പൂജ്യം കൂടെ കിട്ടും ഞാനൊരു വിലയെന്ന് പറയുന്നതേ ഉള്ളൂ അത് ഒരു ലക്ഷം വെള്ളിക്കാശാക്കി മാറ്റി ദൈവം ഈ ഭൂമിയിൽ നോക്കുന്ന ഒരൊറ്റ കാര്യം നീ ഒരു വിശുദ്ധനായിട്ട് നിൽക്കുന്നതാണ് നീ ഒരു വിശുദ്ധനാണെങ്കിൽ നിന്റെ വില ശക്തമായിട്ട് വർധിക്കും ലോകത്തിലാരും കാണിക്കാനൊന്നുമല്ല ഞാൻ ഇതിൻ്റെ മറ്റേ സൈഡ് പിന്നെ പറയാം അപ്പോൾ ഇവന്റെ വില കൂടി പിന്നെ ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ ഞാൻ ഇതൊക്കെ വാക്കുകൾ വായിപ്പിക്കാൻ പറ്റുമെങ്കിലും സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് വായിപ്പിക്കാത്തത് ഇവന് പോയി കാരാഗ്രഹത്തിൽ കിടക്കുകയാണെങ്കിൽ ഇവൻ ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞു കാരാഗ്രഹത്തിൽ പതിനേഴാം വയസ്സിൽ ദർശനം കണ്ടവൻ പതിനൊന്ന് വർഷം കാരാഗ്രഹത്തിൽ ഏകദേശം കിടന്നു കാണാം ഈ പതിനൊന്ന് വർഷം അവൻ കാരാഗ്രഹത്തിൽ കടന്നിട്ടും ഞാൻ പലപ്പോഴും പറയും ഇവനൊരു കൂട്ടായ്മയില്ല ഇപ്പൊ നമുക്ക് കോവിഡ് നയൻറ്റീൻ ആണെങ്കിലും ആണെങ്കിൽ പോലും കൂട്ടായ്മയുണ്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി രണ്ടു വർഷം ഒരു കൂട്ടായ്മയില്ല സൂമിറ്റുമില്ലാതെ പ്രസംഗം കേൾക്കാതെ നിങ്ങളുടെ ആത്മീയ നിലവാരം ഇവിടെ പോവും ഇവൻ ഈ പത്ത് പതിനൊന്ന് വർഷം ഒരു കൂട്ടായ്മയില്ല ഇവന്റെ കയ്യിൽ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പത്ത് മൂവായിരം പാട്ടുകൾ അടങ്ങുന്ന പാട്ടുപുസ്തകം ഇവൻ്റെ ഒരു പാട്ട് നമ്മുടെ കയ്യിൽ അറുപത്താറ് പുസ്തകമുള്ള വേദപുസ്തകം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് ഏതെല്ലാം വേഷം വേണം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് മാത്രമോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ നമ്മളെ സ്നേഹിക്കും നമ്മളെ അന്വേഷിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാം ഉണ്ട് എന്തെല്ലാം അനുകൂല ഘടകങ്ങൾ നമുക്കുണ്ടെന്നറിയാമോ എന്നാൽ ജോസഫിൻ ഇതൊന്നുമില്ല കാരാഗ്രഹത്തിൽ പതിനൊന്ന് വർഷം ഒരു ഫെലോഷിപ്പ് ഇല്ല പാടാൻ ഒരു പാഠപുസ്തകമില്ല എനിക്കറിയാം വേദപുസ്തകത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട പാട്ട് കാണുന്ന എവിടെയെന്നറിയാമോ ഉറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മിരിയാമൊക്കെ തപ്പെടുത്ത് പാടിയത് ആദ്യത്തെ മെയിൻ പാട്ട് അതിനുമ്പോ ഒരു പാട്ട് പോലും എൻ്റെ ഓർമ്മയെ കാണാനില്ല പാട്ടില്ലെന്നല്ല കൈയിൻ്റെ കാലത്തെ ആദയും സില്ലയുമായുള്ള ഒരു എന്ന് പറഞ്ഞൊരു അവരുടെ ഒരു ഒരു മ്യൂസിക് കാണാം അത് ദൈവത്തെ ആരാധിക്കുന്ന മ്യൂസിക് ഒന്നും അല്ല അതേ കാണാൻ പറ്റുന്നുള്ളു പിന്നെ ഒരു പാട്ട് പോലും പുറപ്പാട് പതിനഞ്ച് വരെ എൻ്റെ ഓർമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ മുപ്പത്തി മുപ്പത്തില്ല അന്ന് പ്രത്യേകിച്ച് പാട്ടൊന്നുമില്ല പാട്ടുപുസ്തകമില്ല വേദപുസ്തകമില്ല അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളില്ല അവനെ അന്വേഷിക്കുന്ന ഒരാളില്ല അവൻ്റെ അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ഇത്രയും പ്രതികൂല ഘടകം ഉണ്ടായിട്ടും പതിനൊന്ന് വർഷം കഴിയുമ്പോൾ ഒരു പാനപാത്രവഹനും അപ്പക്കാരോട് പ്രമാണി ഓരോ സ്വപ്നം കണ്ടു ഇതുവരെ അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്തു നോക്കും എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന വിഷാദിച്ചിരിക്കുന്നത് വിഷയം പറഞ്ഞു അടുത്ത മോമെൻ്റിൽ അവൻ്റെ അർത്ഥം പറഞ്ഞു നാമത്തിൽ നമ്മൾ ഓർക്കണം ഈ പതിനൊന്ന് വർഷം ഈ സെറ്റപ്പിൽ കഴിഞ്ഞിട്ടും അവൻ്റെ കൃപ നഷ്ടപ്പെടുത്താതിരുന്നപ്പോൾ അവന്റെ വില വിന്യം കൂടി ദൈവമക്കളെ എനിക്ക് പലരെയും അറിയാം വിശ്വാസത്തിൽ കാലഘട്ടം കഴിയുന്നതനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ടും വേദപുസകമുണ്ട് നൂറുകണക്കിന് പ്രസംഗം നമുക്കിപ്പം കേൾക്കാം വാട്സാപ്പ് ഇന്റർനെറ്റും ഫേസ്ബുക്കും ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രസംഗമാ ഇതെല്ലാം കേട്ടിട്ട് എത്ര പേരാ വിശ്വാസത്തിൽ നിൽക്കുന്നത് എത്ര പേരാ ദൈവകൃപയെ നിൽക്കുന്നത് ഇതൊന്നുമില്ല എന്നിട്ട് ഈ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും അവന്റെ ദൈവകൃപ നിന്നു അവിടെ യോസഫിന്റെ മൂല്യം പിന്നെയും കൂടി നമ്മൾ ഓർത്തോളം നമ്മളെന്തോ ഫെസിലിറ്റി ഇല്ലെങ്കിലും ദൈവകൃപയെ നിൽക്കുന്നതിൻ്റെ അകത്തൊരു മൂല്യമുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല ദൈവകൃപയിൽ ഒരു ഭക്തൻ നിന്നാൽ അതിൻ്റെ അകത്തൊരു മൂല്യമുണ്ട് കാലങ്ങൾ കഴിഞ്ഞ് കുറയുന്നതല്ല ദൈവകൃപ ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഇപ്പോ മുപ്പത്താറ് വർഷമായി ഞാൻ വന്നതിനേക്കാളും തീവ്രമായിട്ടുള്ള ഉപദേശ വിശ്വസി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന് ഇന്ന് ഞാൻ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ എതിരാ എനിക്ക് സാമ്പത്തിക വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ആഭരണധാരണ ഉൾപ്പെടെ ദൈവസഭ ദൈവസഭയുടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്തോണം ഇന്ന് മിക്ക സഭകളും മിക്കന്നല്ല എനിക്കറിയാവുന്ന ഇപ്പൊ ഈ സിറ്റിയിൽ തന്നെ എനിക്കറിയാം ഒരു സഭ പോലും വിദേശ വിശുദ്ധിക്കൊണ്ട് നിൽക്കുന്നില്ല എന്തായാലും ഞാൻ ഇന്നും ആ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് അവന് ദൈവകൃപ കളഞ്ഞില്ല അപ്പോൾ അവന്റെ വില അതിലും കൂടി ഇനിയും നമുക്കറിയാം പാനപാത്ര വഹൻ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു അവന് പാനപാത്ര വഹനായിട്ട് പിന്നെയും പോയി മപ്പക്കാരുടെ പ്രമാണി തൂക്കപ്പെട്ടു ചരിത്രം എല്ലാം അറിയാം അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുക ഭർമ്മരാജാവ് രണ്ട് സ്വപ്നം കണ്ടു ആ സ്വപ്നം അതിൻ്റെ അർത്ഥം അറിയാൻ അവൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ എല്ലാം വിളിച്ചു ആർക്കും അർത്ഥം പറയാൻ അറിയത്തില്ല അപ്പോൾ പാനപാത്രം പറഞ്ഞു എൻ്റെ കുറ്റം ഞാൻ ഓർക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് ഉടനെ അവനെ വിളിച്ച് വരുത്തിക്കൊണ്ട് വന്നു അവനെ വിളിച്ചുകൊണ്ട് വന്നു ഷൗര്യം ചെയ്യിച്ചു അവൻ്റെ വസ്ത്രം മാറി സ്റ്റാറ്റസ് ഉള്ള വസ്ത്രം അങ്ങോട്ട് ഇരിച്ചു ഇപ്പം ഇവൻ്റെ വില എത്രയുമായെന്നറിയാമോ അടുത്തൊരു ലെവലിലേക്കായി നിങ്ങൾ ഓർക്കണം പൊട്ടക്കണക്കിന്ന് ചെളിയും പിടിച്ച വസ്ത്രത്തിൽ ആ ഇരുപത് വെള്ളിക്കാശില് തുടങ്ങിയതാണ് പൃഥ്വിരനറ്റം വില കൂടി അവിടെ ദൈവം അവൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവൻ്റെ വില കൂടി അവിടുന്ന് വിശുദ്ധിക്കൊണ്ട് ഓടിയപ്പോൾ അവൻ്റെ വില അതിലും കൂടി കാരാഗ്രഹത്തിൽ ദൈവകൃപയളയാതെ ജീവിച്ചപ്പോൾ അതിനും അവൻ്റെ മതിപ്പും വിലയും കൂടി ഇപ്പോൾ അവനെ രാജ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുക അവനോട് ചോദിച്ചു നിനക്ക് ഇങ്ങനെ സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറയാൻ അറിയാം എന്ന് കേട്ടു നമ്മളൊക്കെയാണ് ഉടനെ എനിക്ക് പറയുള്ള ഇതുണ്ട് അതിനുള്ള ശുശ്രൂഷ ഉണ്ടെനിക്ക് ഇവന് അങ്ങനെയല്ല പറഞ്ഞത് ഞാനല്ല ഞാനല്ല ദൈവം അതിന്റെ അർത്ഥം പറഞ്ഞു തരും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവം ഇവന്റെ വിലക്ക് ഒരു സീറോട് അങ്ങിട്ടു മുമ്പേ ഇട്ട സീറോസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സീറോ ഇട്ടു നമ്മൾ ഓർത്തോണം നമ്മൾ ദൈവം പോകെ നമ്മുടെ വില കൂടുന്ന എപ്പോഴാണെന്ന് വരമോ മഹത്വം ദൈവത്തിൽ കൊടുക്കുമ്പോഴാണ് ഞാനല്ല ദൈവമാണെന്ന് പറയണം നമ്മൾ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഇന്ന് രാത്രി ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഇതെന്റെ ബുദ്ധി നിന്ന് വരും ഒരൊറ്റ വാക്കുമല്ല ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പ് അടുത്ത കഴിഞ്ഞതിൻ്റെ മുമ്പ് എടുത്ത് വ്യാഴാഴ്ച ഉണരുമ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ ഒരു ദൂതാ ഇത് ഞാൻ വായിച്ചെടുത്തൊരു മെസ്സേജ് അല്ല ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഗ്ലോറി ദൈവത്തിൽ കൊടുക്കുക ഞാനല്ല എന്ന് ശുസൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കുന്നത് ഓർത്തോണം യോസഫ് അതെന്ന് പറയുന്നത് ഞാനല്ല ദൈവമാണ് എന്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വില ഇതിലും അങ്ങ് കൂടി അത് കഴിഞ്ഞ ശിവനെ വാ രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജസന്നിധി രാജാവിന് മുമ്പിൽ കൊണ്ടുവന്നു ചെന്നുകഴിഞ്ഞപ്പോൾ ഇവന്റെ ഇതിന്റെ അർത്ഥമല്ല അങ്ങോട്ടങ്ങ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞൊരു വാചകമുണ്ട് ദൈവാത്മാ ഉള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തനെ ഈ രാജ്യത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇരുപത് വെള്ളിക്കാശ് തുടങ്ങിയവന്റെ വില ഇപ്പോൾ ആ രാജ്യത്തിൽ ഏറ്റവും വില കൂടിയവനായിട്ട് അവൻ മാറി അതുകൊണ്ടാണ് രാജാവ് അടുത്ത് ഓർഡർ ഇട്ടു ഇവന്റെ മുമ്പിൽ എല്ലാവരും വീണോണം ഇവൻ തലേ ദിവസം വരെ കിടന്നവനാ ഇവൻ പറയാതെ കയ്യോ ആനോനക്കാൻ പറ്റത്തില്ല രണ്ടാം രഥത്തിൽ അവനെ ഇരുത്തി മുട്ടുകുത്തി എന്ന് പറയുമ്പോൾ മുട്ടുകുത്തണം ഇവൻ പറയാതെ ഒരു കാര്യം നടക്കത്തില്ല പുറമോട്ട് ചിന്തിക്കണം പൊട്ടക്കണക്കിന് ഇരുപത് വെള്ളിക്കാശിനു വില പറഞ്ഞവനാ ഇവൻ എന്ന് ആരായാലും അറിയാമോ ആ രാജ്യത്ത് ഏറ്റവും വിലപ്പെട്ടവനായി മാറി ഇവൻ ഇല്ലായിരുന്നെങ്കിൽ മിശ്രൈമിൽ ഏഴു വർഷത്തെ ക്ഷാമത്തിനുള്ളിൽ എത്ര പേര് ജീവൻ നഷ്ടപ്പെട്ടേനെന്നറിയാമോ ഞാൻ ഇന്ന് രാത്രിയിൽ യോസഫിനെ കുറിച്ച് പറഞ്ഞ് വലിയ കാര്യം പറയാനല്ല വരുന്നത് നമ്മൾ ലോകത്തിലെ ദൃഷ്ടിയിൽ ഒരു വിലയുമില്ലാത്തവരായിരിക്കും ഇരുപത് വെള്ളിക്കാശിനെ വിറ്റതാ ഇവന്റെ ഞാൻ ചില സമയങ്ങളും ഇവന്റെ കിഡ്നി എടുത്ത് വിറ്റാൻ കിട്ടും എത്ര ലക്ഷം ഇന്നത്തെ കണക്കിന് അവന്റെ ഓരോ അവയവം പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്ത് വിലയുള്ളത് അവന് ഇരുപത് ഇരുപത് വെള്ളിക്കാശിനു വിറ്റു ദൈവമക്കളെ നമ്മൾക്ക് ലോകം വലിയ വിലയൊന്നും തന്നിരിക്കത്തില്ല തുച്ഛമായ വിലയാ ഒരു അഭിഷക്തൻ ലോക ഭൂമി കൂടെ നടന്നു പോകുമ്പോൾ മനുഷ്യർ കൈ കല്ല് വരി എറിയുന്നു അവരെ പുച്ഛിക്കും നിങ്ങൾക്കറിയാം ഒരിക്കലും ഏലിശാ പോകുമ്പോൾ കുറച്ച് ബാലന്മാർ നാൽപ്പത്തിരണ്ട് ബാലന്മാർ നിന്നോണ്ട് മുട്ടത്തല മുട്ടത്തലയാ എന്ന് വിളിച്ചു ഇതാരെന്ന് അവരറിഞ്ഞില്ല ഇന്ന് രാത്രി ഞാൻ പറയുക ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നമ്മൾ കുറച്ച് കാണരുത് ഏലിശയെ കണ്ടപ്പോൾ നാൽപ്പത്തിരണ്ട് ബാലന്മാർ കുഞ്ഞു കളിയാ പിള്ളേർക്കൊക്കെ തമാശയാ തമാശയോട് ഇവരെ മുട്ടത്തല മുട്ടത്തലയാന്ന് വിളിച്ചു ഇതെ തിരിച്ച് ഒന്ന് നോക്കി ഒന്ന് മനസ്സുകൊണ്ട് ചെറുതായിട്ടൊന്ന് ശപിച്ചു കാട്ടിന്ന് രണ്ട് പെൺകെഴുതി ഇറങ്ങി നാപ്പത്തിരണ്ടിനും തിന്നുകളഞ്ഞു ദൈവത്തിന്റെ അഭിഷക്തന്മാർ എന്ന് പറയാൻ ദൈവത്തിന്റെ അഭിഷക്തനാണ് നമ്മുടെ ആരുടെയും ദാസന്മാരൊന്നുമല്ല പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാണ് ഇരുപത് വെള്ളിക്കാശ് തുടങ്ങിയവന്റെ വില പർവ്വരാജാവ് പറയുകയാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിലപ്പെട്ടവനായവന് ദൈവമക്കളെ നമ്മുടെ വില കൂടുന്ന എങ്ങനെയാണെന്നറിയാമോ ഒരു ദൈവദാസന്റെ ദൈവമനുഷ്യന്റെ വില കൂടുന്നത് നിങ്ങളെല്ലാവരും ഇതിൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ നിങ്ങളുടെ എല്ലാം ലോകപ്രകാരം നിങ്ങൾക്ക് വലിയ വിലയില്ലായിരിക്കും നിങ്ങളുടെ വില കൂടുന്നതിന് കാരണം ഒന്ന് ദൈവം നിങ്ങളോട് കൊണ്ടുവന്നോടാം രണ്ട് നിങ്ങൾ പ്രമാണത്തിന് വിശുദ്ധിക്കുവേണ്ടി നിൽക്കുമ്പോഴാണ് പാപം വിട്ടോടുമ്പോൾ നിന്റെ വില വർധിക്കുകയാണ് മൂന്ന് ഓരോ ഫെസിലിറ്റിയും ഇല്ലെങ്കിലും ദൈവകൃപ നിൽക്കുമ്പോൾ നിന്റെ വില കൂടും നാല് ദൈവത്തിന് സകല മഹത്വം കൊടുത്തോണം നമ്മൾ എന്തെല്ലാം വലിയ കാര്യം ചെയ്താലും മഹത്വം ദൈവത്തിൽ എടുക്കുമ്പോൾ ദൈവം നിനക്ക് കൂടുതൽ വില തരിക അവസാനമായി എന്നിൽ നിന്നിലും ദൈവാത്മാവ് വസിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് ഒരു പ്രത്യേക വില തന്നിട്ടുണ്ട് ദൈവക്കളെ നമ്മുടെ വില നമ്മൾ മറന്നു പോരുത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് സംഭവം ഉണ്ടായി അതെന്താണെന്നറിയാമോ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവന്റെ പേരിൽ ഒരു ആരോപണമൊന്നുമുണ്ട് പൊത്തിഫറിന്റെ ഭാര്യ അവനെതിരായിട്ട് ഒരു ന്യൂസ് പറഞ്ഞിറക്കി ഒരു പക്ഷെങ്കിൽ പൊത്തുഫറിന്റെയും അതിനോട് ചേർന്ന ആൾക്കാരുടെയും മനസ്സിൽ ഇവന്റെ വില അല്പം ഇടിഞ്ഞു കാണും ഇവൻ സാധാരണ പുള്ളിയൊന്നുമല്ല പക്ഷെ സത്യമറിയന്ത ദൈവത്തിനു മുമ്പിൽ നിന്റെ വില പോയിട്ടില്ല ദൈവമക്കളെ നമ്മളെ അപമാനിക്കാൻ പലതും പറഞ്ഞു വരുത്തുന്നവരുണ്ട് അപ്പൊ നമ്മള് പലരും അവന്റെ വില ഇടിഞ്ഞെന്നുള്ള രീതി കാണും എന്നാൽ ദൈവത്തിനു മുമ്പിൽ നില വിലയടിയത്തില്ല ദൈവത്തിന് സർവസത്യവും അറിയാം രണ്ട് പാനപാത്രോഹൻ അവന് ഓർക്കാതിരുന്നപ്പോൾ യോസഫിന് അല്പം പ്രയാസം തോന്നിക്കാം അതുകൊണ്ട് മനസ്സിന് ഒരു ഇടിവ് വന്നു കാണും നീ ഭാരപ്പെടണ്ട നിന്നെ ഓർക്കുമെന്ന് വിചാരിച്ച പലരും നിന്നെ ഓർത്തില്ലെന്ന് എനക്ക് ഒരു കുഴപ്പവും ഞാൻ പല അവസരങ്ങളും പറയും ഈ പാനപാത്രമോഹൻ ഇവന് ഓർത്തിരുന്ന രാജാവിൻ്റെ അടുക്ക ചെന്ന് ഒന്ന് പറഞ്ഞെന്ന് വെച്ചു പറഞ്ഞാൽ ജോസഫിനെ ചിലപ്പോൾ റിലീസ് ജയിലിൽ നിന്ന് ഇവൻ എവിടോട്ട് പോവും ഇവൻ പോകാൻ ഒരു വീടില്ല അവൻ പിന്നെയും പറയും ഈ കാരാഗ്രഹത്തിലേ എനിക്ക് വീടുള്ളൂ എനിക്ക് എവിടോട്ട് പോകാനും അല്ലെ ഏതെങ്കിലും വീട്ടിൽ പോയി വിലക്ക് നിൽക്കണം പക്ഷെ ദൈവത്തിനും ഇവനെക്കുറിച്ച് ഉയർന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പാനപാത്രവാഹം നിന്നെ മറന്നത് നമ്മളെ പലരും മറക്കുമ്പോൾ നമ്മുടെ വിലയൊന്നും ഇടിയത്തില്ല ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ഭാഗമാണ് പടയമത്തിൽ ഒരു വ്യക്തി വില കൊടുത്ത് വാങ്ങിച്ചു ഞാൻ പറഞ്ഞത് ഓർത്തോണം ഇരുപത് വെള്ളിക്കാശില് തുടങ്ങിയവൻ അവൻ്റെ വില പുത്തിഫലിൽ ഉറ്റപ്പോൾ അത് കൂടി അവിടുന്ന് ലെവൽ അനുസരിച്ച് അവൻ്റെ വില കൂടി 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 വന്നാൽ ഒരു രാജാവിനെ കൊണ്ട് പറയിച്ചു ഈ രാജ്യത്തെ ഇവനെ പോലെ വിലപ്പെട്ട ഒരുത്തനില്ലെന്ന് നമ്മൾ ഓർത്തോണം ഈ രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള സൃഷ്ടന്മാർ ഞാൻ പലപ്പോഴും പറയും ഇപ്പം നമ്മുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാള് ആ ഇപ്പോൾ ഈ സ്ഥലത്ത് രാജ്യത്തുണ്ടെന്ന് വിചാരിച്ചു അമേരിക്ക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂസ്റ്റൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഉറക്കുന്ന ആളിൻ്റെ പേരാ നിങ്ങളുടെ ഒരാളുടെ മകനുണ്ടെങ്കിൽ ഹ്യൂസ്റ്റണിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യമുള്ളത് നാസയുണ്ട് ഹ്യൂസ്റ്റൺ ഓയിൽ റിഫൈനറി സുത്രിയുണ്ട് വലിയ ആശുപത്രികളുണ്ട് ഇതിനാണ് ഹ്യൂസ്റ്റൺ പട്ടണം അറിയപ്പെടുന്നത് എന്നാൽ എൻ്റെ പിതാവിനോട് ചോദിക്കുക ഹ്യൂസ്റ്റൺ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് ആദ്യം ഓർക്കുന്ന എൻ്റെ പേരാ എൻ്റെ മകൻ ജോൺ തോമസ് അവര് ആ ഹ്യൂസ്റ്റൺ ഉണ്ടെന്ന് പറയും ഇതാ സ്വർഗം നോക്കുന്നത് സ്വർഗം ഭൂമിയെ കാണുമ്പോൾ എൻ്റെ മകൻ എൻ്റെ ദാസൻ ബിനു ഒട്ടപ്പാറയിലുണ്ട് എൻ്റെ ദാസൻ ജോൺ അവന് ഹ്യൂസ്റ്റണിലുണ്ട് എൻ്റെ ദാസൻ ഏബ്രഹാം അവൻ പട്ടത്തുണ്ട് ദൈവമക്കളെ നമ്മളെയാണ് ദൈവത്തിനു മുമ്പിൽ ശ്രഷട്ടന്മാര് മറന്നു പോകരുത് നിനക്ക് ലോകമിടുന്ന വിലയിൽ നീ ആവാർദ്ദിച്ചൊന്നും പോകണ്ട നീ സഞ്ചിയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിന്റെ തലയും മുട്ടത്തലയും ഒക്കെ കണ്ടെച്ച് നിന്നെ കളിയാക്കുന്നവർ കാണും പക്ഷെ ഏലിസ ആരാണെന്ന് ആ പിള്ളേർക്ക് മനസ്സിലായാലും ആകാൻ മനസ്സിലാവുന്ന അവസരവും കിട്ടിയില്ല ഏലിശയുടെ വില അറിയണമെങ്കിൽ നയമാൻ അവരടുക്കി ചെന്നപ്പോൾ അവന്റെ സ്റ്റാറ്റസ് കാണും ഒരു സൈന്യത്തിന്റെ അധിപൻ അങ്ങോട്ട് ചെന്ന അവനെ അങ്ങോട്ട് കാണാൻ പോലും പറകെ പോയില്ല ഒരു പൃഥ്വിനെ അയച്ചു പറഞ്ഞ് ഓരോ പോയി ഏഴ് പ്രാവശ്യം മുങ്ങാൻ അവന് ദേഷ്യം വന്നു ഇതൊരു അഭിഷക്തന്റെ വില നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല യേശുക്രിസ്തു ഭൂമിയിൽ ഭൂമിയിലായിരുന്ന കാലത്ത് യേശുവിനെ കൂടെ നടന്നവരും വീലാത്തോസും വേലോദാവും ഒക്കെ യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് കണ്ടത് പക്ഷെ ഇവന്റെ യേശുവിന്റെ വില അറിയുന്നത് നിത്യത ചെല്ലുമ്പോഴാണ് അവിടെ കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകാണെ ഞാൻ ഈ പറഞ്ഞു വന്നൊരു സാരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാല്യു അതെന്തിനെ ബേസ് ചെയ്താണ് നമ്മുടെ കൂടെ ദൈവമുണ്ട് നമ്മുടെ പ്രമാണത്തിനും വിശ്വസിക്കുന്നു നിൽക്കുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ദൈവങ്ങൾ വന്നിരിക്കുന്നു മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കുന്നു അവസാനം നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു ഇനി പുതിയ മതത്തിലേക്ക് വരുമ്പോൾ നിലയ്ക്ക് ഒഴിക്കപ്പെട്ട ഒരുത്തനാണ് കർത്താവ് യേശുക്രിസ്തു യേശുവിനെ നമുക്കറിയാം ഒന്ന് കാറ്റ് ഒറ്റിക്കൊടുക്കുവാൻ അവനെ ഒന്ന് ഐഡൻറിഫൈ ചെയ്ത് കൊടുക്കാൻ മഹാപുരോഹിതരുമായി പോയി അവൻ ഒരു പ്രൈസ് പറഞ്ഞു കൊടുത്തു ആ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് വെള്ളിക്കാശ ഇവൻ അറിയത്തില്ല യേശുവിൻ്റെ മതിപ്പും യേശുവിൻ്റെ വിലയും മുപ്പത് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു ചരിത്രം നമ്മളെ പഠിപ്പിക്കുക ഇവൻ മനസ്സിലാക്കിയില്ല യേശുവിന് ഇത്രയും വിലയുണ്ടെന്ന് ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യന് എന്തുമാത്രം വിലയുണ്ട് നമ്മുടെ ശരീരത്തിലെ പാർട്സിനൊക്കെ എന്തൊക്കെ വിലയാണെന്നറിയുമോ നമ്മൾ എടുത്ത് വിറ്റ് കൊടുക്കുകയാണെങ്കിൽ അകം വിച്ച ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കാത്തത് ചില ആൾക്കാർ കിഡ്നി എടുത്ത് കൊടുക്കും ഒരു കിഡ്നി ജീവിക്കാൻ വേണ്ടി അവർക്കൊക്കെ ഒരു കിഡ്നിക്കൊക്കെ നാലു അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ വിലയുള്ളപ്പോൾ യേശുവിനെ കൂടെ നടന്ന യുവത മുപ്പത് വെള്ളിക്കാശ് വിട്ടിക്കൊടുത്തു നിനക്കറിയാമോ യേശുവിന്റെ വില യേശുവിന്റെ വസ്ത്രത്തിന്റെ വില യേശുവിന്റെ വസ്ത്രത്തിന്റെ ശക്തി അവന് ധരിച്ച വസ്ത്രത്തിലോട്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായ സ്ത്രീ ഒന്ന് തൊട്ടപ്പോഴേ അവളിൽ സൗഖ്യം വ്യാപരിച്ച വസ്ത്രം ധരിച്ചവനവൻ അവൻ്റെ വസ്ത്രത്തിന്റെ വില വസ്ത്രത്തിന്റെ ശക്തി വസ്ത്രാഗ്രഹത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഇനി യേശുവിൻ്റെ നാമത്തിന്റെ വില അറിയാമോ യേശുവിന്റെ നാമത്തിന്റെ വില ഇന്നു വരെ ലോകം മനസ്സിലാക്കണ്ടെ ഇവനെ ആ മുപ്പത് വെള്ളിക്കാച്ചിൽ ഉറ്റിക്കൊടുത്ത് വിറ്റത് യേശുവിന്റെ നാമത്തിന്റെ വില അറിയണോ നിങ്ങൾക്ക് യേശുവിന്റെ നാമമെന്ന് പറയുന്നത് എല്ലാറ്റിനെക്കാളും വലിയ നാമമാണ് യേശുവിന്റെ നാമത്തിന്റെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഭൂതത്തെ കാണുമ്പോൾ ഒരു ഭൂതാത്മാവിനെ കാണുമ്പോൾ യേശുവിന്റെ നാമത്തെ എന്ന് പറഞ്ഞാൽ മതി ഭൂതം പറും യേശുവിനെ നേരിട്ട് കണ്ടപ്പോൾ ഭൂതങ്ങൾ പറയുന്ന വാക്കുണ്ട് സമയത്തിനുമേങ്ങളെ ദണ്ണിപ്പിക്കരുത് അത്യുന്നതരായ ദൈവത്തിൻ്റെ പുത്ര മഹോന്നത ഇവനെ കണ്ടപ്പോഴവർ പറയ്ക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടും അത്ര പേരുള്ള അത്ര ശക്തമായ നാമമാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ നാം ഓർക്കണം യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്ന നാമം പത്ര ദിവസ മുടദനോട് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ നടക്ക അവൻ ഇമ്മീഡിയറ്റ് ആണ് നടന്നു യേശുവിന്റെ നാമത്തിൽ നുവർന്നു നിൽക്ക എന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റായിട്ട് അവൻ നിവർന്നു വന്നു അമ്മയുടെ ഗർഭത് മുതൽ മുടദനായവൻ യേശുവിന്റെ നാമം ഉദ്ധരിച്ചാൽ ആർക്കും വിടുതല അത്ര വിലപ്പെട്ട നാമം മൈസൂരിന്റെ നാമം ദൈവമക്കളെ നമ്മളത് മറന്നുപോകരുത് പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി നമ്മുടെയെല്ലാം പേര് താഴെക്കട കിടക്കുന്ന പേരാ അവന്റെ നാമം ഏറ്റവും ഉയർന്ന നാമമാണ് അവന് മുമ്പിൽ സൊള്ളോഗലും ഭൂലോകലും അധോഗരോഗലും എല്ല മുഴങ്കാലും അടങ്ങും അത്ര വലിയ വിലപ്പെട്ട ഒരു നാമമായി യേശുവിന്റെ നാമം ഇന്ന പകലിൽ നാം കൂടി വന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ് എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരെ നടുവിൽ ഞാൻ വരും തെയ്യമക്കളെ നമ്മളൊരുപക്ഷെ സൂമിലായിരിക്കും ലോക്ക്ഡൌൺ കൊണ്ട് കൂടി വന്നിരിക്കുന്നത് എനിക്ക് തോന്നില്ല ആരും ചർച്ച വന്നിട്ടുണ്ടെന്ന് എന്നാൽ ഈ യേശുവിൻ്റെ നാമ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നുണ്ട് നമ്മുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൻ്റെ വേറെ പ്രത്യേകത എന്താ പറയുക വില അറിയുമോ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പാനപാത്രം കുളിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്റെ ശിഷ്യനെന്ന് വെച്ച് നമ്മളൊരു ദൈവദാസനെ കർത്താവിൻ്റെ എന്നുള്ള ചിന്തയോടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താലൊന്നും നമ്മൾ അതിൽ നിന്ന് വലിയ പ്രതിഫലം ഇച്ഛിക്കുന്നില്ല നമ്മളിപ്പം വലിയൊരു തുക കൊടുക്കുവോ അല്ല ഒരു ഗ്ലാസ് പാൽ കൊടുക്കുകയോ ചെയ്താൽ നമ്മൾ ഇച്ചിരി ഒരു ആഗ്രഹം തോന്നും കിട്ടാനുള്ള താല്പര്യം വരും അല്ല ദാഹിച്ചു വരുന്ന ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനെന്തെങ്കിലും പ്രതിഫലം നമ്മൾ ആരും ഉച്ചയ്ക്ക് പോകും എന്നാൽ കർത്താവ് പറയുകയാണെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എൻ്റെ ശിഷ്യനെന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എൻ്റെ പ്രവാചകൻ ഒരുത്തനെന്ന് വെച്ച് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല അതാ യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ എനിക്ക് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ് അത്ര വിലപ്പെട്ട നാമമുള്ള യേശു ഇനിയും യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നമ്മുടെ രക്തത്തിനെല്ലാം വിലയുണ്ട് അല്ല യേശുവിന്റെ രക്തം ലോകത്തിലെ ഏറ്റവും വിലയേറിയ രക്തമാണ് ഒന്ന് പത്ത് ദിവസം ഒന്നിട്ട് പതിനെട്ട് വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃവാരും പരവുമായ നിങ്ങൾ നടക്കു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വിള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളകവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവിടെ ആദ്യം പറഞ്ഞ രണ്ട് പദമുണ്ട് പൊന്നേ വെള്ളി ഇത് രണ്ടും വിലപ്പെട്ട മെറ്റീരിയൽസാണ് നമുക്കറിയാം ലോഹങ്ങൾ മെറ്റൽസിനെ കുറി പഠിയുമ്പോൾ ഏറ്റവും വില കൂടിയ രണ്ടാണ് പൊന്നും വെള്ളി അതിന് റീസൺ ഒക്കെ ഉണ്ട് സയൻറ്റിഫിക് വെള്ളി ഇലക് കെമിസ്ട്രി പഠിക്കുന്നുണ്ട് അതിനെ യാതൊരു തരത്തിലും അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ രണ്ട് ആസിൽ ചേർത്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റൂ ഈ രണ്ട് മെറ്റീരിയൽസാണ് ആണ് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത് പത്രോസ് ദിവസം പറയുകയാണ് ഇതിനെ കൊണ്ടൊന്നുമല്ല വീണ്ടെടുത്തിരിക്കുന്നത് അതിനേക്കാൾ വിലയുള്ള കുഞ്ഞാടിൻ്റെ വലിയേറിയ രക്തം ഞാൻ ചില അവസരങ്ങളിൽ പറയും ഈ ചില കാര്യങ്ങളുടെ മതിപ്പ് വാക്കിൽ ഒതുക്കാതെ വരുമ്പോ പറ്റാതെ വരുമ്പോഴാണ് ചില ഫ്രൈസസ് ഉപയോഗിക്കും ഉദാഹരണം ദൈവത്തിൻ്റെ ആലയത്തിന് മഹത്വം നമുക്ക് വിശദീകരിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് സൈന്യങ്ങളുടെ ഹുബേ തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ഈ മനോഹരത വിശദീകരിക്കാൻ പറ്റുന്നില്ല അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാണ് പറയുന്നത് എത്ര മനോഹരം ഇതാ സഹോരന്മാർ ഒത്തിരി ചികസിക്കുന്ന എത്ര മനോഹരം മനോഹരമാകും എത്ര അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു പദം ഇത്ര വലിയ രക്ഷ അതുപോലെ ദൈവാത്മാ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വിലയേറിയത് പറഞ്ഞാൽ അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റത്തില്ലെന്നതിന്റെ അർത്ഥം വില നിശ്ചയിക്കാൻ പറ്റത്തില്ല യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ് യേശുവിന്റെ രക്തത്തിന്റെ വില എന്താണെന്നറിയുമോ ഈ ലോകത്തുള്ള സകല മനുഷ്യനെ രക്ഷിക്കാൻ ഉതകുന്നതാണ് ഈ രക്തം യേശുവിന്റെ ക്രൂശീകരണം മുതൽ ഇന്ന് വരെ ജനിച്ചു മരിച്ചടക്കപ്പെട്ടവരും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരും ീ കർത്താവിലെ വരവ് താമസിച്ചാൽ ജനിച്ച് മരി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ജീവിക്കാൻ സാധ്യത ഉള്ളവരുടെയും എല്ലാവരുടെയും പാപം ചുമക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം നമ്മ ഓർക്കണം വേദപുസ്തകം തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും ചെയ്യും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത അവൻ എന്ത് പ്രയോജനം ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തിന്റെ വിലയോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള വിശുദ്ധന്മാരുടെ എല്ലാം കൂടെ വിലയൊന്നും കൂട്ടി നോക്കാൻ ഒരാളുടെ വില ലോകത്തിന് ഈക്വൽ ആണെങ്കിൽ സർവ്വ ലോകത്തിന് ഈക്വൽ ആണെങ്കിൽ ഇന്ന് ഇപ്പം ഈ ഇതിൻ്റെ അകത്ത് തന്നെ നൂറുപേരുണ്ടെന്ന് വിചാരിച്ചു ഈ പേരുടെ ആത്മാവിന്റെ വില നൂറ് ലോകത്തിന്റെ വിലയാണ് അത് വിലയ്ക്ക് വാങ്ങാൻ ഈ രക്തത്തിന്റെ ഒരു ഭാഗം മതിയായിരുന്നു അത്ര വിലപ്പെട്ട രക്തമാണ് യേശുവിൻ്റെ രക്തം എന്നാൽ പലരും ഈ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല മൂന്നര വർഷം പണസഞ്ചീം പിടിച്ചോണ്ട് കൂടെ നടന്ന യൂത ഇവനെ മുപ്പത് വെള്ളിക്കാശിൽ ഒറ്റിക്കൊടുത്തു ഇവൻ അറിഞ്ഞില്ല ഇത്ര വിലയേറിയ യേശുവിനെ ഞാൻ അവൻ തന്നെ അവസാനം പറഞ്ഞു കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്തു അവൻ കെട്ടി ഞാൻ തൂ മരിച്ചു ഞാനിന്ന് ഓർപ്പിക്കട്ടെ കുഞ്ഞാടിന്റെ രക്തം വലിയേറിയതാ യേശു മുപ്പത് വെള്ളിക്കാസിന് വിൽക്കൾപ്പെടേണ്ടവരൊന്നും അല്ല പഴയ തിരുവഴത്തുകളും പ്രകാരം അങ്ങനെ സംഭവിച്ചു ലോകം അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല അതാ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ഇന്ന് ഈ പകലിൽ ഈ ആരാധകൾ കൂടുന്നവരോട് ഞാൻ പറയുക നിങ്ങൾ കർത്താവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി വേണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങളെല്ലാം നമ്മളെല്ലാം നമ്മുടെ രക്ഷയുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും ഈ ലെവലിൽ നിന്നാൽ പോരാ നമ്മളൊരു ഹയർ ലെവലിലേക്ക് ഉയരണം ഞാൻ പലപ്പോഴും പറയും ഈ രക്ഷയുടെ വില അറിയണമെങ്കിൽ ലൂക്കസിനു ശേഷം പതിനാറാമധ്യത്തിൽ ഒരു ലാസന്റെയും ധനവാന്റെയും ഉപമാ പോല യേശു പറഞ്ഞ സംഭവം നമുക്കറിയാം ധനവാൻ മരിച്ചു യാതനാ സ്ഥലത്തേക്ക് പോയി അവൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു നിലവിളയുണ്ട് അവനെ ആവർത്തിച്ചിങ്ങനെ പറയുക ലാസനെ വിടണേ അവൻ്റെ അടുക്കേക്ക് പറ്റുന്നില്ലെന്നാണ് ഇപ്പോൾ തൻ്റെ സഹോദരനടുക്കേക്ക് അയക്കണമേ അതിനൊന്നും ഉത്തരവുമില്ല അത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ മനസ്സിൽ വരും ഈ ധനവാൻ പറയുന്നത് ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടേ ഉള്ളൂ പെട്ടെന്ന് അവസാനിപ്പിച്ചതേ ഉള്ളൂ അവൻ നിത്യതയെ കൊടുത്തുകൊണ്ട് നിത്യത മുഴുവൻ പറയുന്ന പിന്നെയും പിന്നെയും പുലമ്പിക്കൊണ്ടിരിക്കുക ഇത് അവനോട് ചോദിക്കണം ശരിയായ രക്ഷയുടെ വില അറിയണമെങ്കിൽ പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ അല്ല നിങ്ങളുടെ നമ്മുടെ പകൽക്കാലം നിങ്ങൾക്കൊരു പക്ഷെ ഈ രക്ഷയുടെ വില മനസ്സിലേക്ക് കാണത്തില്ല നിത്യ യാതന കിടക്കുന്ന ഒരുത്തനോട് ചോദിക്കണം എൻ്റെ നിന്റെ രക്ഷയുടെ വില അത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് തന്നത് ഇത്ര വലിയ രക്ഷ എബ്രാഹിലിന് രണ്ടിന്റെ നാല് അത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയ എങ്ങനെ തെറ്റി ഒഴിയും ഇന്ന് രാത്രി പകൽക്കാലം ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച രക്ഷയെ സിമ്പിളായിട്ട് കാണരുത് ഇത്ര വലിയ രക്ഷ സച്ച് എ ഗ്രേറ്റ് ആ ഒരു ചിന്തയോടെ നമ്മുടെ രക്ഷയെ കണ്ടോണം ഞാൻ അവസാന ചിന്തകളിലേക്ക് അവസാനത്തെ ആ ചില ആലപനുകളിലേക്ക് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഞാൻ വിലയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് പഴയമത്തിൽ യോസഫിൻ്റെ വില അവൻ്റെ വിലയുടെ കാരണം തെയ്യ് അവന് കൊടുത്ത ജല മതിപ്പുകൾ ഈ ഭൂമിയിൽ ആൾക്കാർക്ക് വില കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയുമോ വലിയ പണക്കാരാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നവർക്ക് നമ്മൾ ഒരു വലിയ മതിപ്പ് കൊടുക്കും നല്ല ഉയർന്ന ജോലിയുള്ളവരെ നമ്മുടെ ഇടയിലൊക്കെ അവനൊരു ഡോക്ടറാണ് ഒരു അല്ലെങ്കിൽ സയന്റിസ്റ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലെവലിൽ അവരെ കാണുന്നു അവർക്ക് വലിയൊരു മതിപ്പ് കൊടുക്കും അല്ലെങ്കിൽ വലിയ ജ്ഞാനികളായിട്ടുള്ളവർക്ക് നമ്മൾ വലിയൊരു മതിപ്പ് കൊടുക്കും ദൈവത്തിന് ഇതൊന്നുമല്ല വലിയ കാര്യം എൻ്റെ ജ്ഞാനം ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല ഞാനായി കഴിഞ്ഞടയ്ക്ക് പറഞ്ഞു ദൈവത്തെ നമുക്ക് വലിയ നല്ലൊരു പ്രസംഗം ചെയ്ത് ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാനും നോക്കത്തില്ല ചില ആൾക്കാരുണ്ട് നല്ല പ്രസംഗം ചെയ്ത് ജനത്തെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ഇമ്പ്രസ്ഡ് ആകേണ്ടത് ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ജന്മദിവസത്തിൽ ദേവന്മാരുടെ ശബ്ദത്തിൽ പ്രസംഗിച്ചപ്പോൾ ദൈവം അവർ അടിക്കുക ചെയ്തത് വലിയൊരു പ്രസംഗം ചെയ്താലൊന്നും ദൈവം ഇമ്പ്രസ്ഡ് ആകത്തില്ല നല്ല മ്യൂസിക് ഇത് പാടിയത് കൊണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ഒന്നും ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല സ്വർഗത്തിലെ ദൂതന്മാർ ചെറുകാനൊക്കെയാ മതി അതിനേക്കാൾ വലിയ ഇമ്പ്രസ്സീവ ഞാൻ പറയും ദൈവം ഇംപ്രസ്ഡ് ആകുന്ന എപ്പോഴാന്നറിയമോ ഇസാഖിനെ അബ്രഹാം യാം കഴിച്ചപ്പോൾ പറഞ്ഞു നീ എന്നെ ഭയപ്പെടുന്നു എന്നറിയുന്നു ആം ഇംപ്രസ്ഡ് ദൈവമക്കളെ ദൈവസനതി വരുമ്പോൾ നീ വലിയ പ്രസംഗം ചെയ്യുന്നതോ വലിയ പാട്ട് പാടുന്നതോ നല്ല സാഹിത്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതോ ഇതൊന്നും ദൈവത്തെയും പ്രസ്യത്തില്ല ദൈവം ഇമ്പ്രസ്ഡ് ആകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ ദൈവത്തെ ഭയപ്പെടുന്നത് കാണുമ്പോൾ അബ്രഹാമിനോട് പറയാൻ നീ എന്നെ ഭയപ്പെടുന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു അതുപോലെ തന്നെ ദൈവം ഇമ്പ്രസ്ഡ് ആകുന്നതാ വിശുദ്ധിക്കു വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവം ഭാഗം നമ്മൾ വിശുദ്ധരാണെങ്കിൽ നമ്മുടെ മൂല്യം വലുതാ നമ്മുടെ വിദ്യാഭ്യാസം ഒന്നും വിഷയമല്ല നമ്മുടെ സമ്പത്ത് ദൈവത്തിൽ വിഷയമല്ല നമ്മുടെ പേര് ദൈവത്തിൽ വിഷയമല്ല നമ്മുടെ ഒന്നും ദൈവത്തിൽ വിഷയമല്ല നമ്മുടെ വിശുദ്ധി നമ്മുടെ ഭക്തി ദൈവത്തോട് ബന്ധം ഇനി അവസാന ചിന്ത ഞാൻ വരട്ടെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരികയാണ് ഇവിടെ ഈ ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളൂടെ പാടുന്നൊരു പാട്ടാണ് കുഞ്ഞാടെ നീ യോഗ്യൻ നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വിലക്കു വാങ്ങി രാജാക്കന്മാരും പുരോഹിതന്മാർ രാജ്യവും പുരോഹിതന്മാരോ ആക്കി തീർത്തു ഞാനൊരു സത്യം ചോദിക്കട്ടെ ഈ സാധാരണ പണ്ടേ കാലത്തെ ഈ ആൾക്കാരെ വിൽക്കുമായിരുന്നു ആരെങ്കിലും വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് വാങ്ങിക്കുന്നത് യോസഫിനെ പൊത്തിഫർ വാങ്ങിച്ചിട്ട് അവിടുത്തെ വിഴക്കാരനായി ഒരു ദാസനായിട്ടാണ് സാധാരണ അമേരിക്കയിൽ പോലും എബ്രാഹിം ലിംഗന്റെ മുമ്പ് എബ്രഹിം ലിങ്കൻ്റെ അത് നിർത്തിയത് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു ഒരു ആളിനെ നമുക്ക് വിലയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുന്ന എന്തിനാ ദാസനായിട്ട് അസാധാരണ വിലക്ക് വാങ്ങിക്കുന്നത് അല്ല രാജാവായിട്ട് ആരെങ്കിലും വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ എന്നെ ഒരാൾ രാജാവായിട്ട് വിലയ്ക്ക് വാങ്ങിക്കുവാണ് വാങ്ങിക്കത്തില്ല ഒരാൾക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അവനെ ദാസനായിട്ടേ വാങ്ങിക്കത്തുള്ളൂ അതിന് വലിയ ഉദാഹരണം ഇല്ല യോസഫ് യോസഫിനെ പറ്റി പറയും വാങ്ങിച്ച ഒരു വിലയ്ക്ക ദാസനായിട്ടാണ് എന്നാൽ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതിനെ കുറിച്ച് എഴുതിക്കുന്നത് യേശുവിന്റെ രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങി രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിത്തോർത്തു ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകത ലോകപ്രകാരം വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാളെ ദാസനാക്കാൻ വേണ്ടിയാണ് വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്നാൽ എന്നെ ദൈവം വിലയ്ക്കു വാങ്ങിച്ചത് ഒരു ദാസനായിട്ടല്ല എന്നെ രാജാവും പുരോഹിതന്മാരുമായി രാജകീയ പുരോഹിതന്മാരാക്കി വിലയ്ക്കു വാങ്ങിയിരിക്കുക ദൈവം നമ്മൾ ദൈവസന സന്തോഷം ഉണ്ടായിരിക്കണം ദൈവസനിതിൽ നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം ഇന്ന് രാകൽക്കാലം കാരണം ഞാൻ ചില സമയങ്ങളിൽ ഓർക്കും സ്വർഗം എന്നെ ഒരു ദാസനായിട്ട് വിലക്ക് വാങ്ങിച്ചാൽ എനിക്ക് ഒരു വിരോധമില്ല കാരണം സ്വർഗത്തിൽ പോകുന്ന അതിലും ഇമ്പോർട്ടൻറ്റ് സ്വർഗത്തിലൊരു ദാസനായാലും എനിക്ക് വിരോധമൊന്നുമില്ല നമുക്കറിയാം എൺപത്തിനാലാം സഖത്തിൽ പറഞ്ഞ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാളെ കോവിടെ ആലത്തിന് വാതിൽക്കാവൽക്കാൻ ഒരു സെർവൻ്റ് ആയാൽ അത് തന്നെ വലിയൊരു കാര്യമല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യം മുടിയമ്പുരൻ മടങ്ങി തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് വരികയാണ് മുടിയമ്പുത്രൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവനൊരു പ്രാർത്ഥനയൊക്കെ കാണാൻ പഠിച്ചോണ്ടാവുന്നത് അവന്റെ പ്രാർത്ഥന എന്നറിയ അവനി വരുന്ന വഴിക്ക് ഒരു പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലി അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകനും നിന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്നെ നിന്റെ ദാസന്മാരിൽ പോൽ വൃത്തിനെ പോലെ കണക്കാക്കണേ ഇവനെ അപ്പൻ്റെ കുടുംബസ്വത്വം എല്ലാം നഷ്ടപ്പെടുത്തി തുർന്നടപ്പം കഴിഞ്ഞ് തിരിച്ചു ഒരുവ ഇവൻ പല പ്രാവശ്യം ഉരുവിട്ട് 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 ഇവനീ പ്രാർത്ഥന കാണാൻ പഠിച്ച ഇങ്ങോട്ട് വരുന്നത് പോകുന്ന വഴിക്കല്ല അവന്റെ പ്രതീക്ഷ അപ്പം കാണുമ്പോൾ അപ്പൻ ഒരുപക്ഷെ അരിശപ്പെടും അപ്പൻ ദേഷ്യപ്പെടും അപ്പൊ ഈ വാക്കങ്ങോട്ട് പറഞ്ഞു തരുമ്പോ അപ്പന്റെ ഒരു അനുകമ്പ കിട്ടും ഈ ചിന്തയോടെ ചിന്തയോടായ പോകുന്നത് പക്ഷെ ഇവൻ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പറയാൻ അവൻ ഒത്തില്ല ഈ അപ്പന്റെ സ്നേഹത്തിൻ്റെ അടുത്ത് അങ്ങ് വീണുപോയി ഒരു ദാസനെ പോലെ കരുതണെന്ന് പറഞ്ഞടുത്ത് അപ്പൻ അവനെ മകനെപ്പോലെ സ്വീകരിച്ചു ഇവൻ കാണാതെ പഠിച്ചുകൊണ്ട് എന്ന പ്രാർത്ഥന പോലും പറയാൻ പറ്റിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം സമയം പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മൾ ഇന്നതൊക്കെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഇന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ആലയത്തിലൊക്കെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ കവർന്നു കഴിയുമ്പോൾ ആ സ്നേഹത്തിന് അത് നീ എല്ലാം മറന്നു പോവും ഇവൻ്റെ പ്രാർത്ഥന പറയാൻ പോലും പറ്റിയില്ല ദാസനാക്കാൻ പറഞ്ഞിടത്ത് ഇവനെ മകനാക്കി അപ്പൻ സ്വീകരിക്കുകയാണ് ഇതിന് തല അവിടെ എന്നെ നിനയ്ക്കു വിലക്കു വാങ്ങി രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയാ മതി അല്ല ഒരു ദാസനാക്കിയാ മതിയാലും പക്ഷെ ദൈവം എന്നെയും നിന്നെയും രാജ്യവും പുരോഹിതന്മാരുമാക്കിയിരിക്കുക ഇങ്ങനെ പുതിയൊരു പാട്ട് എന്നെ ഈ പകല് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കാൻ പോകുക കർത്താവായ രക്തം കൊടുത്ത് വിലക്കു വാങ്ങി എന്നെ ഒരു ദാസനാക്കുക രാജാക്കന്മാരും പുരോഹിതന്മാരും അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് പുത്തം പാട്ട് സ്വർഗത്തിൽ അന്ന് വരെ കേൾക്കാത്ത ഒരു പാട്ടാണ് അന്ന് വരെ സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ട് എവചന ആറാമത്തെ ആയപ്പോൾ വെളിപ്പാട് നാലു വരെയും സ്വർഗത്തിൽ പാടുക ദൈവമായ സൈനിക പരിശുദ്ധൻ 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 സഭ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെട്ടു സർവ്വഗോത്രത്തിനും പാട്ടിനും വംശങ്ങളും ജാതികളും നിങ്ങളെ വിലക്കു വാങ്ങി ഇവിടെ പാടുന്ന പാട്ടാണ് കുഞ്ഞാട എന്നീ നീ ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതനും വാക്കിനുവാക്കി തീർത്തു നിന്റെ രക്തം കൊടുത്ത് എന്നൊരു പുതിയ പാട്ട് പാടുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കർത്താപരവരവ് ഏറ്റവും വാസനമായി ഒന്ന് പത്രീൻ ഒൻപതി പറയുമ്പോൾ നാമം ഒന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മളെ വിലക്ക് വാങ്ങി നമുക്ക് വില തന്ന ദൈവം ഇരുപത് വെള്ളിക്കാശിനും വാങ്ങിച്ചവനെ രാജ്യത്തെ ഏറ്റവും വലിയവനാക്കിയതുപോലെ നമ്മളെ ഒന്നുമില്ലാതെ ഒരു കണ്ണിന് കണ്ണിനെന്തേ തോന്നാതിരുന്ന വിലയ്ക്ക് വാങ്ങി ആത്മാവിനെ പകർന്ന് അവസാനമായിട്ട് പർവം പറഞ്ഞ് ഇവനെ പോലെ ദൈവാത് ദൈവാത്മാവ് എന്നിലും നിന്നിലും വസിക്കുന്നതാണ് അതിൻ്റെ വില ലോകത്തിന് നിർണ്ണയിക്കാൻ വയ്യാത്ത വില ദൈവം നമുക്ക് തന്നിരിക്കുക ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തുന്ന ഒരു വാചകമുണ്ട് അതോടെ പറഞ്ഞ അവസാനിപ്പിക്കുക ആ എബ്രഹിം ലക്ഷണം പത്താം മധ്യത്തിനും മുപ്പത്തേഴാം വാക്കിയുമാണ് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല മത്താശു ശേഷം പതിനൊന്നാം മതിയെന്നാണ് എന്റെ ഓർമ്മ അവിടെ യോഗനാൻ ശ്ലാപകൻ തടവി കിടക്കുമ്പോൾ പറഞ്ഞു യേശുവിനെ കുറിച്ച് ചോദിക്കുകയാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ യേശുവിൻ്റെ ഒരു പേരാ വരുവാനുള്ളവൻ ഒന്നാം വരവിൽ യോഗനാഥ് ശാമൻ ചോദിക്കുന്നുണ്ട് വരുവാനുള്ള നിയോ യെസ് അവനായിരുന്നു ഒന്നാം വരവിൽ വരാനിരുന്ന വരുവാനുള്ള അതേ വാക്കുദ്ധരിച്ചുകൊണ്ട് അപ്പൊ സുനെ പോലീസ് പറയാണ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കേയില്ല ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ഒരു വാചകം ഞാൻ ഈ സഭയെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ പെട്ടെന്ന് ആത്മാവിനെ ഓർപ്പിക്കുന്നുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക യേശുവിനെ കുറിച്ച് പറയുന്ന വരുവാനുള്ളവൻ എന്നാണെങ്കിൽ നമ്മളെ കുറിച്ച് പറയുന്ന പദം തന്ത്രമോ പോകാനുള്ളവർ എന്ന പുറത്തോണം വരുവാനുള്ളവൻ വരും താമസിക്കില്ല പോകാനുള്ളവർ കർത്താവര് വരവ് പോകാനുള്ളവർ റെഡി ആയിക്കോണം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവര് വരവെടുത്തെന്ന വരുവാനുള്ളവൻ വരും താമസിക്കില്ല പോകാനുള്ളവർ റെഡി ആയിക്കോ വിശുദ്ധിയെ തികച്ചോ പാത്രങ്ങൾ എണ്ണ മറച്ചോ കർത്താവ് വരവ് സംഭവിപ്പാൻ പോവുകയാണ് വരുവാനുള്ളവൻ വരും പോകാനുള്ളവർ റെഡിയാക്കി പോകും അത് കണ്ണിമക്കടി കണ്ണിമിക്കൽ സംഭവിക്കാൻ പോവുകയാണ് വിശുദ്ധന്മാരെ ചേർക്കുന്ന ഒരു നല്ല പകൽ എന്നെ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ ഇനി എനിക്ക് ഈ പ്രയറിൽ എന്നെ ശുശ്രൂഷ കർത്താവ് ഒരു വരവുണ്ടാകുന്നെങ്കിൽ വിശുദ്ധന്മാരെ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ കാണാം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ വിലക്കി വാങ്ങിയ ദൈവത്തിന് സകല മഹത്വവും നമ്മ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർന്ന ദൈവത്തിൽ സർവ മഹത്വവും ഇതിന്റെ വില മറക്കരുത് ദൈവകൃപകളയാതെ വിശുദ്ധിയിൽ ജീവിക്കാം കർത്താവ് വരുവിനോട് നോക്കി പാർക്കാം വരുവാനുള്ള കൂട്ടത്തിൽ ഞാൻ നീ ആകട്ടെ ഈ സഭയെയും ശുശ്രൂഷകരെയും എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെയും പ്രാർത്ഥന ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു ഈ അവസരത്തിന് നന്ദി ഗാഡ് ബ്ലസ് യു